നമസ്കാരം, ആക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പൊതുവായ വാർഷിക ഫലങ്ങളെ അറിയിക്കുന്നത്. അതായത് 1196 ചിങ്ങമാസം 1st മുതൽ കർക്കിടകം വരെയുള്ള അവരുടെ ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ്. ഈ വിശാഖ നക്ഷത്രക്കാർ വിചാരിക്കുന്നതിന് മുമ്പേ കാര്യം സാധിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. അതായത് അവർ വിചാരിക്കുന്ന കാര്യം പെട്ടെന്ന് സാധിക്കണം, അതാണ് അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഇവർക്ക് പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരുമാണ്. അതായത് പെട്ടെന്ന് ഒരാളുമായിട്ട് അങ്ങ് സ്നേഹത്തിലാവും. അതുപോലെ തന്നെ ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ചെറിയ തെറ്റ് പോലും സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ് വിശാഖം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ശത്രുക്കളുണ്ടാകും. ഇങ്ങനെ പുറമേയുള്ള ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ തന്നെ കാണിക്കുമ്പോൾ, വീട്ടുകാരാണെങ്കിലും ഭാര്യ മക്കൾ കുടുംബം അച്ഛൻ അമ്മയൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ ക്യാരക്ടർ അറിയാമെന്നുള്ളത് കൊണ്ട് അവരതങ്ങ് ക്ഷമിക്കും. പക്ഷേ പുറമേയുള്ള ആൾക്കാരുടെ അടുത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഉള്ള ഒരു ഇത് പ്രത്യേകത ഉണ്ട്. പിന്നെ ഇവരുടെ ഈ എടുത്തുചാട്ടം, എന്തും പെട്ടെന്ന് സാധിക്കണം എന്നുള്ള ഈ എടുത്തുചാട്ടം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഇവർക്ക് കാരണമായിട്ട് വരാറുണ്ട്. ഈ നക്ഷത്രക്കാരെ ദൈവാനുഗ്രഹം കൂടിയ നക്ഷത്രക്കാരാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് വളരെ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു വർഷമാണ്. വ്യാഴം 4 ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് വീട്, സ്ഥലങ്ങൾ, വാഹനം ഇതൊക്കെ വാങ്ങുന്നതിനുള്ള സമയമാണ്. അതുപോലെ സാമ്പത്തിക പുരോഗതി, വളരെയധികം സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഒരു സമയമാണ്. കർമ്മബന്ധം, ഇവരുടെ കർമ്മബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരെപ്പോഴും നിരന്തരമായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നവരാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് അവരുടെ പ്രവർത്തന മേഖല എപ്പോഴും വിപുലപ്പെടുത്തുകയും അതിൽ നിന്ന് ഏൺ ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു കൂട്ടരാണ് ഈ നക്ഷത്രക്കാർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ദാമ്പത്യസുഖം കുറഞ്ഞ ഒരു നക്ഷത്രമാണ് വിശാഖം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ പിന്നെ ഈ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഈ സ്വഭാവം പെട്ടെന്ന് തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് കലഹിക്കുന്നത്, ഇതൊക്കെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പിന്നെ കാലമാണ്. നവംബർ മാസം ആകുമ്പം വ്യാഴം 4 പോകും, കണ്ടക ശനിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഈ നീച ശനി പിന്നെ വ്യാഴവും കണ്ടകശനിയും ശനിയും കൂടെ ചേർന്നപ്പോൾ നീചഭംഗ രാജയോഗത്തിനുള്ള ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനൊരു യോഗം വന്നതുകൊണ്ട് വീട്, വസ്തു ഇതൊക്കെ വാങ്ങുന്നതിന് സാധിക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. അതായത് ഗവൺമെൻറ് സംബന്ധവുമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയം ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. ബിസിനസ്സിലാണെങ്കിലും പുരോഗതി ഉണ്ട്, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാപുരോഗതി, പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം, ജോലിയൊക്കെ അന്വേഷിച്ചിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ജോലി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണ്. സർവ ബന്ധുക്കളുമായിട്ടൊക്കെ സ്നേഹം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വരുന്ന വൃശ്ചികത്തിന് നവംബറിന് ശേഷം എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത്. വൃശ്ചികൂറുള്ള വിശാഖ നക്ഷത്രത്തിനാണെങ്കിൽ നവംബർ വരെ കുടുംബം അഭിവൃദ്ധിപ്പെടും, വിദ്യാഗുണം ഉണ്ടാകും, അതുപോലെ തന്നെ ധനഗുണം ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സമയമാണ്. പക്ഷേ നവംബറിന് ശേഷം എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്, കാരണം വ്യാഴം 3 പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വൃശ്ചികക്കൂറിലുള്ളവർക്ക് അനുഭവപ്പെടുന്നതിനുള്ള സമയമാണ്. പിന്നെ മകരമാസത്തിലാണെങ്കിൽ തുലാക്കൂറിലുള്ളവർക്കാണെങ്കിൽ കുടുംബത്തിലെ അസുഖങ്ങൾ, എന്തെങ്കിലും വളരെ ദോഷങ്ങൾ കുടുംബത്തിൽ, അതായത് ആർക്കെങ്കിലും നന്നായിട്ട് എന്തെങ്കിലും അസുഖം അങ്ങനെയൊക്കെ വരാനുള്ള, മാതൃഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് മകരമാസത്തിൽ. അത് തുലാക്കൂറിലുള്ള ആൾക്കാർക്ക്, പിന്നെ വൃശ്ചികക്കൂറിലുള്ളവർക്കാണെങ്കിൽ ഇടവമാസത്തിൽ അവർക്ക് അപമാനവും അപകടങ്ങളും കടങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണ് ഈ പിന്നെ ഇടവമാസം എന്ന് പറയുന്നത്, വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക്. അതിന് പകരം അതിന് പരിഹാരമായിട്ട് മൃത്യുഞ്ജയ പൂജകൾ ചെയ്യുക, ഐശ്വര്യ പൂജകൾ, കാലഭൈരവ ക്ഷേത്ര ദർശനം, മഹാദേവനെ പൂജിക്കുക, ഇതൊക്കെ ഒരു ഇവരുടെ ദോഷത്തിന് ഒരു ആശ്വാസം നേടിക്കൊടുക്കുന്ന ഒരു പ്രതിവിധി എന്ന ആയിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇതൊക്കെയാണ് പൊതുവിലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലങ്ങളെന്ന് പറയുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. വീണ്ടും കാണാം, നന്ദി.